നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യൂണിയൻ ബജറ്റ് അവതരണത്തിനിടയിൽ അബദ്ധം പിണഞ്ഞ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പഴയ വാഹനങ്ങളുടെ പൊളിക്കലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ പരാമർശമായിരുന്നു ബജറ്റ് പ്രസംഗത്തിനിടയിൽ സഭയിൽ ചിരി പടർത്തിയത്. ഓൾഡ് പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് എന്നതിന് പകരം ഓൾഡ് പൊളിറ്റിക്കൽ എന്നാണ് ധനമന്ത്രിക്ക് നാക്കുപിഴയുണ്ടായത്. പ്രതിപക്ഷം ഇത് ഏറ്റെടുത്ത് ചിരി തുടങ്ങിയെങ്കിലും അബദ്ധം മനസ്സിലായ മന്ത്രി പെട്ടെന്ന് തെറ്റ് തിരുത്തുകയായിരുന്നു. അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന പഴയ വാഹനങ്ങൾക്ക് പകരം പുതിയ വാഹനങ്ങൾ കൊണ്ടുവരുന്ന പൊളിക്കൽ പദ്ധതി വിശദീകരിക്കുകയായിരുന്നു ധനമന്ത്രി. റീപ്ലേസിംഗ് ഓൾഡ് പൊല്യൂട്ടിംഗ് എന്നതിന് പകരം ഓൾഡ് പൊളിറ്റിക്കൽ എന്ന് മന്ത്രി പറഞ്ഞതോടെ ചിരി ഉയർന്നു. തുടർന്ന് പൊളിറ്റിക്കൽ എന്നതിന് പകരമായി പൊല്യൂട്ടിംഗ് എന്ന് തിരുത്തിയതിനു ശേഷം ഇപ്പോഴെല്ലാം ക്ലിയർ ആയില്ലേ എന്ന് മന്ത്രി ചോദിച്ചു. അതേസമയം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചതിന് പിന്നാലെ പ്രശംസയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വന്നു. ശക്തമായ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറപാകുന്ന ഒന്നാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. ഈ ബജറ്റ് ദരിദ്രരുടെയും ഗ്രാമീണരുടെയും കർഷകരുടെയും ഇടത്തരക്കാരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ചതിനു ശേഷമായിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ ആശംസ. എല്ലാ മേഖലയെയും ഒരുപോലെ പരിഗണിച്ച ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടതെന്നും മോദി പറഞ്ഞു. വികസിത ഇന്ത്യയെ നിർമ്മിക്കാനുള്ള ശക്തമായൊരു ശിലാപാകലാണിത്. പാവപ്പെട്ടവർ, ഇടത്തരക്കാർ, കർഷകർ ഉൾപ്പെടെയുള്ളവരുടെ സ്വപ്നങ്ങൾ നിറവേറ്റുന്നതാണ് ബജറ്റെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ മേഖലയെയും ഒരുപോലെ പരിഗണിച്ച ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടതെന്നും മോദി പറഞ്ഞു. വികസിത ഇന്ത്യയെ നിർമ്മിക്കാനുള്ള ശക്തമായൊരു ശിലാപാകലാണിത്. പാവപ്പെട്ടവർ, ഇടത്തരക്കാർ, കർഷകർ ഉൾപ്പെടെയുള്ളവരുടെ സ്വപ്നങ്ങൾ നിറവേറ്റുന്നതാണ് ബജറ്റെന്നും അദ്ദേഹം പറഞ്ഞു. പരമ്പരാഗത കരകൗശല തൊഴിലാളികൾക്കും കരകൗശല വിദഗ്ധർക്കും ആദ്യമായി പ്രത്യേക പാക്കേജ് കൊണ്ടുവന്നു എന്നതും ഈ ബജറ്റിന്റെ പ്രത്യേകതയാണ്. ഇടത്തരക്കാരുടെ ശാക്തീകരണത്തിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും നിരവധി പദ്ധതികൾ ബജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നികുതി കുറയ്ക്കുകയും അതനുസരിച്ച് ഇളവുകൾ നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും മോദി പറഞ്ഞു. ഗ്രാമ നഗര പ്രദേശങ്ങളിലുള്ള സ്ത്രീകളുടെ ജീവിതം സുഗമമാക്കുന്നതിനുള്ള നിരവധി പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വനിതാ സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും വീട്ടമ്മമാരെ ശാക്തീകരിക്കുന്നതിനായി പ്രത്യേക സമ്പാദ്യ പദ്ധതി ആരംഭിക്കുമെന്നും മോദി പറഞ്ഞു. ഡിജിറ്റൽ പണമിടപാട് കാർഷിക രംഗത്ത് കൊണ്ടുവരുമെന്നും അതിനുള്ള പദ്ധതി ബജറ്റിലുണ്ടെന്നും മോദി പറയുന്നു. നിരവധി സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നടത്തിയിരിക്കുന്നത്. ഇടത്തര വരുമാനക്കാർക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു ആദായ നികുതിയിലെ ഇളവ്. ആദായ നികുതി ഇളവ് പരിധി 5 ലക്ഷം ആയിരുന്നത് 7 ലക്ഷമാക്കി ഉയർത്തി. പുതിയ ആദായ നികുതി സ്കീമിന് മാത്രമാണ് ഇത് ബാധകമാകുക. പഴയ സ്കീം പ്രകാരമുള്ളവർക്ക് 3 ലക്ഷം വരെയാണ് നികുതി ഇളവുള്ളത്. 3 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ 5% പുതിയ നികുതി. 6 ലക്ഷം മുതൽ 9 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് 10% നികുതി. 9 മുതൽ 12 ലക്ഷം വരെ 15%, 12 ലക്ഷം മുതൽ 15 ലക്ഷം വരെ 20%, 15 ലക്ഷത്തിന് മുകളിൽ 30% ആയിരിക്കും പുതിയ നികുതി.